हलो फ्रेंड्स वेरी गुड मॉर्निंग इन नाम डिस्कस इकोनॉमिक्स ऑफ कैपिटल मार्केट पार्ट सी और रियल क्वेश्चन पेपर तरो अनालिसिस या कूड़ा समय नाम पार्ट ए एंड पार्ट बी ऑलरेडी डिस्कस चैप्टर वाइज अनालिसिस एंड मॉडल क्वेश्चन पेपर दैट इज एक्सपेक्टेड क्वेश्चंस फ्रॉम दिस इकोनॉमिक्स ऑफ कैपिटल मार्केट कालिकट यूनिवर्सिटी नवंबर 2019 कंडक्ट रियल क्वेश्चन पेपर इकोनॉमिक्स ऑफ कैपिटल मार्केट इवे क्वेश्चन पेपर डील ना एग्जाम हॉल ना चल फस्ट ऑब्जेक्टिव टाइप क्वेश्चन ना टफाइ अवे टेंसड आवर प्रेशर कैरी पढ़ी आवियई प्रॉब्लम वाले कॉन्फिडेंसोड़ कूड़ी निग्जाम फेस अब या क्वेश्चन पेपर वाईक समय चल ऑब्जेक्टिव टाइप क्वेश्चन ना टफान टफ़ान पर कम इकोनॉमिक्स ऑफ कैपिटल मार्केट करंट अफेयर्स अलग नियम क्यों अप्डेट विषय माइक्रो इकोनॉमिक्स मैक्रो इकोनॉमिक्स वाले कॉन्क्रीट फिक्स्ड एरियास ना बैंकिंग आवटे इकोनॉमिक्स ऑफ कैपिटल मार्केट अगर और करंट रिलेटेड एरियास चल एक्साम वरा टू मार्किन वरा फाइव मार्किन वरा ऑब्जेक्टिव टाइप क्वेश्चन वरा बट अब स्वाभाविक अब नाम वाले धैर्य समेत नाम फेस अलगें प्रिपेर समयत रिविशन चल मनसिंग आलोच या पढ़ी क्यों मनसलो एमलो नोक पढ़ी चल पेट रिट्रीव रिट्रीव नमुकोट रीकॉल मनसल्क वरादे बुद्धिमुट या प्रिपेर समय फेस संभव बट अल पेड़ निला आत्मा प्रिपेर रिविशन ऋपीट पढ़ एल पढ़ एक्साम हॉल पढ़ी क्यों पॉइंटसाइट वह अब कॉन्फिडेंसोड़ कूड़ी मोटे अब या वीडूम पर क्वस्टन पेपर पैटेण ऑब्जेक्टीव टाइप रो मो क्वस्ट कुछ नमक शरीरों तेटाणर कंफ्यूशन वरा बाकी एला क्वस्टनसु सिंपल पढ़ी क्यों तेलवर्म पेट संभव अब कॉन्फिडेंस कूड़ी वरेंटो नम्बर क्वस्टन पेपर अनालिसिस लेट्स वाच द मल्टीपल चॉइस क्वेश्चन फर्स्ट सी फर्स्ट क्वेश्चन एज पर दि सेबी गाइडलाइंस रिलेटेड टू यू नो ईएसओएस दैट इज यू नो एम्प्लॉयी स्टॉक ऑप्शन स्कीम एंड ईएसपीएस दैट इज एम्प्लॉयी स्टॉक पर्चेस स्कीम ഇതെ നമ്മുടെ മൊഡ്യൂൾ 3 പ്രൈമറി മാർക്കറ്റിലെ മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടിംഗ് ന്യൂ ഇഷ്യൂസ് അണ്ടർ പ്രൈമറി മാർക്കറ്റ് യു നോ പ്യുവർ പ്രോസ്പെക്റ്റസ് മെത്തേഡ് ആൻഡ് പബ്ലിക് ഇഷ്യൂസ് ഐപിഒ ബോണസ് ഇഷ്യൂ റൈറ്റ് ഇഷ്യൂ മെത്തേഡ് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം സിമിലർലി എംപ്ലോയി സ്റ്റോക്ക് പർച്ചേസ് സ്കീം ഇസ്ന്റ് ഇറ്റ് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയിക്ക് അവൈലബിൾ ആക്കുന്ന ഷെയർസ് ആണ് അത് ഒന്നെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റിൽ ആവാം ഇസ്ന്റ് ഇറ്റ് ഇപ്പോൾ റൈറ്റ് ഇഷ്യൂസ് ഉണ്ട് ബോണസ് ഇഷ്യൂസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതുപോലെ റൈറ്റ് ഷെയർസ് ഉണ്ട് ബോണസ് ഷെയർസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ദാറ്റ് ഈസ് ആസ് പെർ ദ സെബി ഗൈഡ്ലൈൻസ് 1999 ESOS ഷെയർസ് മീൻസ് ഇത് കുറച്ചൊരു ടഫായിട്ട് കുട്ടികളൊക്കെ പറഞ്ഞൊരു ഏരിയ ആണ് ഇതിൽ നാല് ഓപ്ഷൻസ് ഉണ്ട് സി ഫസ്റ്റ് ഓപ്ഷൻ ഇസ് റൈറ്റ് ഷെയർസ് അറൈസിങ് ഔട്ട് ഓഫ് എക്സസൈസ് ഓഫ് ഓപ്ഷൻസ് ഗ്രാൻഡ് ഉണ്ട് ESOS ഓക്കെ അപ്പോൾ ഞാനിതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം കാരണം കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അപ്പോൾ ചില ക്വസ്റ്റ്യൻസൊക്കെ ഇങ്ങനെ കുറച്ച് ടഫായിട്ടൊക്കെ തോന്നിയേക്കാം കൺഫ്യൂസ്ഡ് ആവരുത് ടെൻസ്ഡ് ആവരുത് വളരെ ധൈര്യസമയത്ത് നിങ്ങൾ എക്സാമിനെ ഫേസ് ചെയ്യുക സി സെക്കൻഡ് ക്വസ്റ്റ്യൻ എവറി ലിസ്റ്റഡ് കമ്പനി ഈസ് റിക്വയർഡ് ടു സബ്മിറ്റ് ടു ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ദ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഓഫ് ദ കമ്പനി ഓൺ എ ഇത് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ സെബിൻ്റെ സൈറ്റിലൊക്കെ നോക്കിയിട്ട് നോക്കുമ്പോൾ ഒരു കമ്പനി അതിൻ്റെ ഷെയർസ് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് പബ്ലിക് ഇഷ്യൂസ് ചെയ്യുന്ന സമയത്ത് ഓരോ ഈവൻ്റ് ബേസ്ഡായിട്ട് വരുന്ന സമയത്ത് ചിലത് ആനുവൽ ബേസിസിലുണ്ട് ഹാഫ് ഇയർലി ബേസിസിലുണ്ട് ക്വാർട്ടർലി ബേസിസിലൊക്കെ എന്ത് ചെയ്യാറുണ്ട് അവർക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് അവിടെ ക്വാർട്ടർലി ബേസിസാണ് ചില ഷെയർസിൻ്റെ ഡിസ്ക്ലോസറും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ചിലത് മന്ത്ലി ബേസിസാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം തേർഡ് വൺ യു നോ ഓൾ സെക്യൂരിറ്റീസ് ഹെൽഡ് ബൈ ഡെപ്പോസിറ്ററി ഷാൽ ബി വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഓപ്ഷൻ ഇവിടെ റൈറ്റ് ഓപ്ഷൻ സി ഡീമെറ്റീരിയലൈസ്ഡ് ആൻഡ് ഇൻഫഞ്ചിബിൾ ഫോം യു നോ ഡിമാറ്റ് ഷെയർസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ഷെയർസും ഡെപ്പോസിറ്ററീസിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നത് ഏത് ഫോർമാറ്റിലാണ് ഇപ്പം ഫിസിക്കൽ ഷെയർസിൻ്റെ ഫോർമാറ്റിലല്ല അതിൻ്റെ ഡിജിറ്റലൈസ്ഡ് ഫോർമാറ്റിലാക്കിയിട്ട് ഡിമാറ്റ് ഷെയർസിലാണ് കീപ്പ് ചെയ്യുന്നത് റൈറ്റ് ഫോർത്ത് വൺ യു നോ ദ റിസ്ക് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് ആൻഡ് കൺഫർമേഷൻ ഓഫ് ട്രേഡ്സ് ത്രൂ ദ ട്രേഡിംഗ് സിസ്റ്റം ഓഫ് എൻ എസ് സി മീൻസ് യു നോ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് കാരിഡ് ഔട്ട് ബൈ
റൈറ്റ് ഓപ്ഷൻ സി ആണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണത്. ക്ലിയറിംഗ് മെമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ റിലേറ്റഡ് ആയിട്ടുള്ള ബി എസ് സി, എൻ എസ് സി, ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ, സെൻസെക്സ്, നിഫ്റ്റി ഒക്കെ നല്ല ഉഷാറായിട്ട് നോക്കിക്കോളും. ഫോർത്ത് വൺ, യുനോ എ സ്റ്റോക്ക് ബ്രോക്കർ മീൻസ് എ മെമ്പർ ഓഫ്. ഇവിടെ റൈറ്റ് ഓപ്ഷൻ ഡി ആണ്, എ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മനസ്സിൽ വരുന്നുണ്ട് ഏത് ഏരിയാസാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. റൈറ്റ്. സിക്സ്ത് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സെബി സ്റ്റാൻഡ്സ് ഫോർ. റൈറ്റ് ഓപ്ഷൻ സി ആണ്. സെബി നമുക്കറിയാം, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻസും വരും, പേടിക്കേണ്ട, ഒരുപാട് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സെവൻത് വൺ, യുനോ ഐഡൻറ്റിഫൈ ദ പാർട്ടിസിപ്പൻസ് ഇൻ ദ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. സെക്യൂരിറ്റീസ് മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ്, യുനോ ഇവിടെ ഓപ്ഷൻ എ അണ്ടർ റൈറ്റേഴ്സ്, ഓപ്ഷൻ ബി ഡിബഞ്ചർ ട്രസ്റ്റീസ്, ഓപ്ഷൻ സി വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സ്, ഓപ്ഷൻ ഡി ആൾ ഓഫ് ദി അബോ. ദ റൈറ്റ് ഓപ്ഷൻ ഈസ് ആൾ ഓഫ് ദി അബോ. വട്ട് ആർ ദ മേജർ പാർട്ടിസിപ്പൻസ് ഓർ ഇൻ്റർമീഡിയറീസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് കം അണ്ടർ ക്യാപിറ്റൽ മാർക്കറ്റ്. ആ ഏരിയയ്ക്ക് വളരെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക. എയ്ത്ത് ക്വസ്റ്റ്യൻ, യു നോ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്. ഇവിടെ നോട്ട് ചെയ്യേണ്ട സംഭവം, നോട്ട് എ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ഉണ്ടായിട്ട് ചാടിക്കേറി ഷെയർസ്, ഡിബഞ്ചർ അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് അത് ഓപ്റ്റ് ചെയ്യരുത്. ഇവിടെ ഏതാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് അല്ലാത്തത്? നോട്ട്. ക്യാപിറ്റൽ ലെറ്റർ തന്നെ കൊടുത്തിട്ടുണ്ട്, നോട്ട്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരു കാരണവശാലും തെറ്റിക്കരുത്. ഇവിടെ റൈറ്റ് ഓപ്ഷൻ ഷെയർസ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്, ഡിബഞ്ചേഴ്സ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്, ഓപ്ഷൻ സി പി എസ് സി മീൻസ് പബ്ലിക് സെക്ടർ യൂണിറ്റ് ബോൺസ് അതെന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ്. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് അത് ഇതിലെ വരാം, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ട്രഷറി ബില്ല്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, കൊമേഴ്ഷ്യൽ പേപ്പർ, ഈ ഐറ്റംസൊക്കെ വരുന്ന ഏരിയ ഏതാണ്? മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിൽ പഠിക്കുമ്പോൾ മണി മാർക്കറ്റ് ഒന്നും പഠിക്കില്ല, അത് ഞങ്ങൾ സിലബസിലില്ല, അങ്ങനെ വാശൊന്നും പഠിക്കരുത്. റിലേറ്റഡ് ഏരിയാസ് നമ്മൾ പഠിച്ചേ പറ്റൂ, ഇസ്ന്റ് ഇറ്റ്? അതുകൊണ്ടാണ് ഇക്കണോമിക്സ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ പുസ്തകമൊക്കെ നിങ്ങൾക്ക് മെറ്റീരിയൽ തയ്യാറാക്കിയപ്പോൾ ഒത്തിരി റിലേറ്റഡ് ഏരിയാസ് അതിൽ മനഃപൂർവ്വം ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ നയൻത്ത് ക്വസ്റ്റ്യൻ, അനദർ വെരി വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ റോങ് ചോയ്സ് റിഗാർഡിംഗ് ഒ ടി സി ഇ ഐ. റോങ് ചോയ്സ് ആണ്, കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് അല്ല. ഒ ടി സി ഇ ഐ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. വി നോ ദാറ്റ് ഒ ടി സി ഇ ഐ, ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ, ഇറ്റ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫോർ സ്മോൾ ആൻഡ് മീഡിയം കമ്പനീസ്. ഓക്കെ, എൻ എസ് സി ബി എസ് സിയിലൊക്കെ ലിസ്റ്റ് ചെയ്യാൻ കഴിയാത്ത സ്മോൾ ആൻഡ് മീഡിയം കമ്പനീസിൻ്റെ ഷെയർസ് സ്ക്രീൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു നാഷണൽ വൈഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണെന്ന് ഒ ടി സി ഐ. അത് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഫോർ എക്സാമ്പിൾ മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ബി എസ് സി, എൻ എസ് സി ആൻഡ് ഒ ടി സി ഐൻ്റെ ഒക്കെ ഹെഡ് ക്വാർട്ടർ വരുന്നത് മുംബൈ ആണ് കേട്ടോ. ദ ഫൈനാൻസ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ, മഹാരാഷ്ട്രയിലെ മുംബൈ ആണ് ഈ മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൻ്റെ ഒക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് എന്നുള്ളതും കൂടി ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇനോ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സെബി വാസ് സെറ്റപ്പ് ഇൻ ദ ഇയർ. റൈറ്റ് ഓപ്ഷൻ ഡി 1992. ഇവിടെ 1988 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാം, ഓപ്ഷൻ എടുക്കാം. ഇവിടെ നോക്കൂ നിങ്ങൾ 1995. അപ്പോൾ ഇവിടെ നമുക്ക് മോസ്റ്റ് സ്യൂട്ടബിൾ ഏതാണ്? ഓപ്ഷൻ ഡി 1992 സെബിക്ക് സ്റ്റാറ്റ്യൂട്ടറി പവർ കിട്ടുന്നത്. സെബി ആക്ട് ഒക്കെ വരുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചാപ്റ്റർ വൈസ് അനാലിസിസ് അല്ലേ. അപ്പോൾ 1988 ജി എസ് പാട്ടേൽ കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, സെബിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിർണായക പങ്ക് വഹിക്കുന്നത് എന്നുള്ളതൊക്കെ ഓർത്തിരിക്കുക. 11th വൺ, യുനോ ദ അപെക്സ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അപെക്സ് ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ റെഗുലേറ്റർ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സെബി പറയാം, ഇൻഷുറൻസ് സെക്ടറിൻ്റെ റെഗുലേറ്റർ IRDA പറയാം, ഡെവലപ്മെൻറ്റ് ബാങ്ക്സിൽ IDBI പറയാം, ബട്ട് ഫൈനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ മൊത്തമായിട്ടുള്ള അപെക്സ് ബോഡി ഇന്ത്യയിൽ ചോദിച്ചാൽ അത് ആരാ? RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ RBIൻ്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ്. ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? മുംബൈ ആണെന്നുള്ളതും ഓർത്തിരിക്കാം. 12th ക്വസ്റ്റ്യൻ, യുനോ ബേസിൽ കമ്മിറ്റി ഈസ് റിലേറ്റഡ് ടു. ബേസിൽ കമ്മിറ്റി ദാറ്റ് ഈസ് യുനോ പ്യൂർലി അസോസിയേറ്റഡ് വിത്ത് ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, ബട്ട് ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ബേസിൽ കമ്മിറ്റി റൂറൽ ക്രെഡിറ്റ് അല്ലേ, കാരണം നബാർഡൊക്കെയാണ് റൂറൽ ക്രെഡിറ്റ് ആയിട്ട് വരിക. സെബി ക്യാപിറ്റൽ മാർക്കറ്റ് ആണ് അറിയാം, RBI ഫൈനാൻഷ്യൽ സിസ്റ്റം മണി മാർക്കറ്റാണ്. അപ്പോൾ ഇവിടെ എന്താ, ക്യാപിറ്റൽ അഡിക്കസി നോംസ് ഒക്കെ ചെയ്യുന്ന ബേസൽ കമ്മിറ്റി. ബേസൽ എന്ന് പറഞ്ഞാൽ നേരത്തെ സ്വിറ്റ്സർലാൻഡിൽ ഒരു സിറ്റിയാണ് കേട്ടോ ബേസൽ. അപ്പോൾ അവിടെ റിലേറ്റഡ് ആയിട്ടുള്ള ബാങ്ക് ഫോർ ഇൻ്റർനാഷണൽ സെറ്റിൽമെൻറ്റിൻ്റെ ഗൈഡ് ലൈൻസ് വരുന്നതാണെന്ത്, ക്യാപിറ്റൽ അഡിക്കസി നോംസ്. അത് തീരുമാനിക്കുന്നത് ബേസൽ കമ്മിറ്റിയാണ്. ബേസൽ 1, ബേസൽ 2, ബേസൽ 3 ഒക്കെ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും ആണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരും. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വരും, 12 ചോദ്യം നിങ്ങൾ ശരിയാക്കാം. നൗ വി ക്യാൻ ഡിസ്കസ് യു നോ 2 മാർക്ക് ക്വസ്റ്റ്യൻസ്. 2 മാർക്ക് ജസ്റ്റ് നോക്കുക. സി ഡിഫൈൻ അണ്ടർ റൈറ്റിംഗ്, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. വാട്ട് യു മീൻ ബൈ ഡിബഞ്ചർ, ഡിബഞ്ചർ ബോണ്ട് ഷെയർസ് ഒക്കെ നല്ല രീതിയിൽ നോക്കുക. കാരണം എല്ലാ ക്വസ്റ്റ്യൻസും സിമ്പിളാണ്, നമ്മുടെ ചാപ്റ്റർ വൈസ് അനാലിസിസിലും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഡിസ്കസ് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾ എക്കണോമിക്സ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് നിങ്ങൾ കോൺഫിഡൻസ് 100% ആണ് കേട്ടോ.
കാരണം ഇത്രയും തറോഹ ആയിട്ടുള്ള ഡിസ്കഷൻ നമ്മൾ കണ്ടക്ട് ചെയ്ത് ഒത്തിരി യൂട്യൂബ് വീഡിയോസ് നിങ്ങൾക്ക് ഞാൻ അവൈലബിൾ ആക്കി. നിങ്ങൾ ധൈര്യമായിട്ട് പഠിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക. ഓക്കെ, ക്ലാസ് നോട്ട്സും ലെക്ചർ നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്. യു ആർ വെരി സ്ട്രോങ്. 15th one, റൈറ്റ് ഓൺ ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് GDR. ഇവിടെ നിങ്ങൾ നോക്കണം അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ്, ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ്, ദെൻ ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോൺസ്. ഏതിൽ വരുന്നതാണ്? യൂറോ ഇഷ്യൂസ്, സെക്കൻഡ് മൊഡ്യൂളിൽ. അപ്പോൾ അവിടെ ഇന്ത്യൻ കമ്പനീസിന് പുറത്തു നിന്ന് ഫോറിൻ കറൻസിയിൽ ഫണ്ട് മൊബിലൈസ് ചെയ്യാനുള്ള അവസരമാണെന്ത്? യൂറോ ഇഷ്യൂസ്. അപ്പോൾ അതിൽ ഫോറിനേഴ്സിന് ഡയറക്റ്റ് സെല്ല് ചെയ്യുന്നതിന് വഴി അവർ ഡൊമസ്റ്റിക് ഡെപ്പോസിറ്ററീസ് ദെൻ ഓവർസീസ് ഡെപ്പോസിറ്ററീസിന് സഹായത്തോടു കൂടി വിദേശികൾക്ക് എന്ത് ചെയ്യുന്നു? ഷെയർസ് അവർ ഇഷ്യൂ ചെയ്യുന്നു. അത് അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇപ്പം ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ അത് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് എന്ന് വിളിക്കും. അമേരിക്ക അല്ലാത്ത വേറെ, ഇപ്പോൾ ടോക്കിയോ സ്റ്റോക്ക് എക്സ്ചേഞ്ചോ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് വിളിക്കും? ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ്. അപ്പോൾ അത് കൺസെപ്റ്റാണ് നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മുന്നോട്ട് പോകാം. നൗ യു നോ വാട്ട് യു മീൻ ബൈ OTC EI. ഞാൻ പറയണ്ടല്ലോ, ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. ദെൻ റൈറ്റ് ടു ഒബ്ജക്റ്റീവ്സ് ഓഫ് NSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. കോൺസ്റ്റിറ്റ്യൂഷൻ, ഒബ്ജക്റ്റീവ്സ്, ഓപ്പറേഷൻസ് ഒക്കെ നോട്ട് ചെയ്യുക. ദെൻ വാട്ട് യു മീൻ ബൈ സെൻസെക്സ്? യു നോ BSE, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഇൻഡെക്സ് ആണെന്ത് സെൻസെക്സ്. അതിൻ്റെ ഡോളർ വെർഷൻ ഉണ്ട്, ഡോളക്സ് ഉണ്ട്. 30 പ്രധാനപ്പെട്ട കമ്പനീസാണ് അതിലുള്ളത്. ഞാൻ സെൻസെക്സ്, നിഫ്റ്റി, BSE, NSE, ഫോറിൻ സ്റ്റോക്ക് ഇൻഡീസസിനെ പറ്റി ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നൗ വാട്ട് ഈസ് എ ഡെപ്പോസിറ്ററി? NSDL ഒക്കെ ഓർക്കുന്നുണ്ടല്ലോ, ഡെപ്പോസിറ്ററി സർവീസസ്, ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ്. ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ദെൻ വാട്ട് യു മീൻ ബൈ ഡീമെറ്റീരിയലൈസേഷൻ? ഡിമാറ്റ്, ഡിമാറ്റ് ഷെയർസ്, ഫിസിക്കൽ ഷെയർസ്. യു മസ്റ്റ് നോട്ട് റീമെറ്റീരിയലൈസേഷൻ. ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ട് യു മീൻ ബൈ റൈറ്റ്സ് ഇഷ്യൂസ്? ബോണസ് ഇഷ്യൂസ് ഉണ്ട്, റൈറ്റ്സ് ഇഷ്യൂസ് ഉണ്ട്, IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ഉണ്ട്, FPO, ഫോളോ ഓൺ പബ്ലിക് ഓഫറിംഗ് ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്? ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ മണി മാർക്കറ്റിലെ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ട്രഷറി ബില്ല്, കമേഴ്ഷ്യൽ പേപ്പർ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, പ്രോമിസറി നോട്ട്സ് എന്ന് വിളിക്കും. അതുപോലെ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഡിബഞ്ചർ, ബോണ്ട്, ഡേറ്റഡ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇപ്പോൾ സെക്യൂരിറ്റീസ് എന്ന് ജനറലായിട്ട് പറയുമ്പോൾ അതിന് ഷെയർസ് ഉണ്ട്, ബോൺസ് ഉണ്ട്, ഡിബഞ്ചേഴ്സ് ഉണ്ട്, കടപ്പത്രങ്ങളുണ്ട്, ഓണർഷിപ്പ് സെക്യൂരിറ്റീസ് ഉണ്ട്. ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ആ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നൗ യു നോ വാട്ട് ആർ ദ മേജർ കോമ്പോണൻസ് ഓഫ് ഫൈനാൻഷ്യൽ സിസ്റ്റം? സിമ്പിൾ ടോപ്പിക്കാണ്, ഫൈനാൻഷ്യൽ സിസ്റ്റം. യു നോ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫൈനാൻഷ്യൽ മാർക്കറ്റ്, ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഫൈനാൻഷ്യൽ സർവീസസ്. ഫൈനാൻഷ്യൽ മാർക്കറ്റ് എഗെയിൻ കാറ്റഗറൈസ്ഡ് ഇൻ ടു ടു, ദാറ്റ് ഇസ് യു നോ മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ് എഗെയിൻ ഡിവൈഡഡ് ഇൻ ടു പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. 24th question, വാട്ട് യു മീൻ ബൈ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി? ഇപ്പോൾ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫൈനാൻഷ്യൽ സേഫ്റ്റി, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പണമുള്ള, ഭയങ്കര അസറ്റുള്ള ആളുകളാണ് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി. ആ രീതിയിൽ ഇവിടെ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി മീൻസ് യു നോ ഫൈനാൻഷ്യൽ ആസറ്റ്സ്, ഇസ്ന്റ് ഇറ്റ്? അത് ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആവാം, ഓണർഷിപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ആവാം, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ അതിലെ ഡെറ്റ്, ബോണ്ട്, ഷെയർസ്, ഡിബഞ്ചർ, ട്രഷറി ബില്ല്, പ്രോമിസറി നോട്ട്, ദാറ്റ് ഇസ് കൊമേഴ്ഷ്യൽ പേപ്പർ ഒക്കെ എന്താ വരുന്നത്? ഫൈനാൻഷ്യൽ സെക്യൂരിറ്റിയാണ്. സി, ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി നമ്മൾ ബാങ്കിൽ വെച്ചിട്ട് നമുക്ക് വായ്പ എടുക്കാൻ പറ്റാറുണ്ട്. യു നോ ദാറ്റ് ഇസ് കൊളാറ്ററലൈസ്ഡ് ലോൺസ് എന്നാണ് അതിന് പറയുന്നത്. നൗ യു നോ 5 mark questions. ഓക്കെ, നമുക്കിപ്പോൾ അത് 6 mark അല്ലേ. 5 mark നോക്കുക. എക്സ്പ്ലെയിൻ ദ ടേം ക്യാപിറ്റൽ മാർക്കറ്റ്. ഹു ആർ ദ വേരിയസ് പാർട്ടിസിപ്പൻസ് ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ്? FII, FDI, then similarly, you know, financial intermediaries, government, then development banks, etc. കാര്യങ്ങളൊക്കെ നോക്കുക, വളരെ ഉഷാറായിട്ട് പോവുക. ദെൻ നെക്സ്റ്റ് വൺ, യു നോ എനുമറേറ്റ് ദ വേരിയസ് ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ് ദാറ്റ് ആർ അണ്ടർടേക്കൺ ബൈ എ മെർച്ചൻ്റ് ബാങ്ക്. മെർച്ചൻ്റ് ബാങ്ക്, ദാറ്റ് ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മെർച്ചൻ്റ് ബാങ്കർ തന്നെ ഇപ്പോൾ കാറ്റഗറി 1, 2, 3, 4. ഇപ്പോൾ അണ്ടർ റൈറ്റർ ആയിട്ട് കൺസൾട്ടൻസി സർവീസസ്, അഡ്വൈസറി സർവീസസ് ഒക്കെ കൊടുക്കുന്ന ആ മെർച്ചൻറ്റ് ബാങ്കിങ്ങിനെ പറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് മേജർ ഫൈനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് അണ്ടർ ന്യൂ ഇഷ്യൂ മാർക്കറ്റ്, ദാറ്റ് ഇസ് പ്രൈമറി മാർക്കറ്റ്. ആ ഏരിയയിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഭാഗമാണ്. ദ നെക്സ്റ്റ് വൺ, യു നോ വൈ ഡു കമ്പനീസ് നീഡ് ടു ഇഷ്യൂ ഷെയർസ് ടു ദ പബ്ലിക്? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇഷ്യൂസ്? IPO, FPO, ബോണസ് ഇഷ്യൂ, റൈറ്റ് ഇഷ്യൂ, ഷെയർസ് മൊബിലൈസ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? ഫണ്ട് മൊബിലൈസേഷൻ്റെ ആവശ്യമുണ്ട്, കാരണം ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ അവിടെ നിങ്ങൾ മെൻഷൻ ചെയ്യും. യു നോ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. ഓണർഷിപ്പ് സെക്യൂരിറ്റിയാണ്, ഡിബഞ്ചർ എന്താണ്? ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റിയാണ്. വോട്ടിംഗ് റൈറ്റ് ഉണ്ട് ഷെയർ ഹോൾഡറിന്, വോട്ടിംഗ് റൈറ്റ് ആയിരിക്കില്ല ഡിബഞ്ചർ ഹോൾഡറിനില്ല.
ദെൻ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റിട്ടേൺ ഡിവിഡൻഡ് ആണ്, ദെൻ ഡിബഞ്ചർ ഹോൾഡർക്ക് കിട്ടുന്നത് റൈറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ആ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്തിട്ട് പറയാം. നൗ യു നോ റൈറ്റ് നോട്ട് ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് എൻ എക്കോണമി. ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഇമ്പോർട്ടൻസ്, ഫൈനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻസ്, പ്രൈമറി മാർക്കറ്റിൻ്റെ ഇമ്പോർട്ടൻസ്, സെക്കൻഡറി മാർക്കറ്റിൻ്റെ ഇമ്പോർട്ടൻസ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫൈവ് മാർക്ക് എസ്സേയിലൊക്കെ നമുക്ക് അത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. നൗ യു നോ വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റം? ലിമിറ്റേഷൻസ്, ഷോർട്ട് കമ്മിങ്സ്. Okay, I don't want to explain more, you know, we have already discussed all these things. Now, you know, write a note on the role and importance of mutual funds. Mutual funds in the types, adinde meaning, role, nammude savings transformed into investment, our process illa mutual funds in the role, UTI, unit trust of India, types of mutual funds okka note cheya, kaaranam ini chalappo ningalku varuna question paper la chalappo adayirikkum, different types of mutual funds, explain, isn't it? Now you know what are the causes of poor performance of new issues market. In the video le part B le vishadamayittu discuss cheyittunde, chapter wise analysis ilum discuss cheyittu. Okay, see part D essay type question aanu. See, explain the various long term financial options available for investment. Long term financial options. അവിടെ എന്താ ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ക്യാപിറ്റൽ മാർക്കറ്റിൽ വരുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് ദ മാർക്കറ്റ് ഫോർ ലോങ് ടേം ലെൻഡിങ് ആൻഡ് ബോറോയിങ്. അപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഓപ്ഷൻസ് അവൈലബിൾ ആക്കുന്ന നേരം ക്യാപിറ്റൽ മാർക്കറ്റ് ആണ്. അപ്പോൾ ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോണ്ട്, ഗവൺമെൻറ്, സെക്യൂരിറ്റീസ്, ആ ഏരിയാസ് ഒക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് മനോഹരമായിട്ടുള്ള ഒരു എസ്സേ ചെയ്തു. ഓക്കെ, തെറ്റിദ്ധരിക്കരുത്, കൺഫ്യൂസ്ഡ് ആവരുത്. ക്യാപിറ്റൽ മാർക്കറ്റ് ലോങ് ടേം ഫൈനാൻഷ്യൽ ഓപ്ഷൻസ്, അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ്, അതിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവർ നൽകുന്ന സർവീസസ്, അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ, ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എസ് ചെയ്ത്. നെക്സ്റ്റ് വൺ, യുനോ എക്സ്പ്ലെയിൻ ദ ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇൻ ഇന്ത്യ. ഫോർത്ത് മൊഡ്യൂൾ വരുന്ന ഏരിയയാണ് കേട്ടോ. അതുപോലെ തന്നെ പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ് ഡിഫറൻസ് ഒക്കെ നോക്കി നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പറയുമ്പോൾ BSE തൊട്ട് ബ്രിട്ടീഷുകാര കാലത്ത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ദെൻ ലേറ്റസ്റ്റ് വന്നിട്ടുള്ള നമ്മുടെ NSE, ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ, റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആയി ഇരങ്ങ ഫോക്കസ് ചെയ്യുക, അതിൻ്റെ ഇമ്പോർട്ടൻസ്, റോളൊക്കെ പറയാം. നൗ യു നോ എക്സ്പ്ലെയിൻ ദ റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് SEBI ആസ് എ റെഗുലേറ്റർ ഓഫ് ദി ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ്. ഞാൻ പറയണ്ടല്ലോ, സിമ്പിൾ ഏരിയ ആണ്. SEBIയുമായി ബന്ധപ്പെട്ട് ഫൈവ് മാർക്ക് അല്ലെങ്കിൽ SEO നിങ്ങൾക്ക് വരും. ഇപ്പോഴത്തെ SEBIൻ്റെ ചീഫ് ആരാണ്? അജയ് ത്യാഗിയാണ് കേട്ടോ, ഓർത്തിരിക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് NSE. NSE means National Stock Exchange in the professionalization and standard trading in the stock market. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് വെച്ചാൽ NSE ആണ്. ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചോദിച്ചാൽ ഇന്ത്യയിലേതാ? ഇന്ത്യയിലല്ല, ഏഷ്യയിലെ ഏതാണ്? BSE ആണ്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പം NSEയുടെ റോള്, ഇപ്പോൾ സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം പ്രൊമോട്ട് ചെയ്തു, നിഫ്റ്റി 50 സ്റ്റോക്സ് ഉൾപ്പെടുന്ന നിഫ്റ്റി, അതിൻ്റെ റോള്, ഒരു സെക്കൻഡറി മാർക്കറ്റ് എന്നുള്ള രീതിയിൽ അതിൻ്റെ ഫങ്ഷൻസ്, ഈ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്ത് ഒരു പ്രൊഫഷണലൈസേഷൻ, അതുപോലെ ഓൺലൈൻ ട്രേഡിംഗ്, ഒരു ഡിജിറ്റലൈസ്ഡ് ട്രേഡിങ്ങിനൊക്കെ, ഒരു സ്ക്രീൻ ബേസ്ഡ് ട്രേഡിങ്ങൊക്കെ വളരെ വിപുലീകരിച്ച് ഒരു വലിയ സർവീസസ് നൽകിയിട്ടുള്ള NSE ഫോക്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു റിയൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസ്. നിങ്ങൾ വളരെ കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോവുക, വളരെ ഉഷാറായിട്ട് പ്രിപ്പയർ ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് പോവുക, ധൈര്യസമേതം എക്സാമിന് ഫേസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ, ഓൾ ദി വെരി ബെസ്റ്റ്.